ഹായ്, അപ്പോൾ ഒന്നൊരു സീരിയൽ കില്ലറിൻ്റെ സ്റ്റോറി ആയാലോ. സീരിയൽ കില്ലറിൻ്റെ സ്റ്റോറി കേട്ടോണ്ടിരിക്കാൻ വളരെ രസമാണ്. കേട്ടോണ്ടിരിക്കാനല്ല, കണ്ടുകൊണ്ടിരിക്കാനും വളരെ രസമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂവീസ്, ഉദാഹരണത്തിന് അഞ്ചാം ബദിര, രാക്ഷസൻ, ഇവയെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ ആകാംക്ഷയാണ്. കാരണം ക്ലൈമാക്സ് എന്താവും. അപ്പോൾ ഈ പറയുന്ന സിനിമകളൊക്കെ ഇറങ്ങിയെന്ന് ചിലപ്പം ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കഥയെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഒരു റിയൽ സ്റ്റോറി ആയാലോ ഒരു സീരിയൽ കില്ലറിൻ്റെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു പല വിദേശങ്ങൾ നടന്നായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊല്ലം ജില്ലയിൽ നടന്ന സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും. 2012 കൊല്ലം ജില്ലേനെ എന്താ പറയുക, കിടുകൂട വിറപ്പിച്ച അല്ലെങ്കിൽ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറാണ് ആരാണ്, മൊട്ട നവാസ്. ഇത് കേൾക്കുന്നൊരു മൊട്ട നവാസ്, മൊട്ട ശിവ കെട്ട ശിവ എന്നെവിടെയെങ്കിലും ഒരു കേട്ട പോലെ തോന്നില്ലേ. ഒരു സിനിമയുടെ ഡയലോഗാണ്, അതിലെ കെട്ട ശിവ തന്നെയാണ് ഈ മൊട്ട നവാസ്. 2012 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കൊല്ലം ജില്ലയെ നടുനില വിറപ്പിച്ചു. എന്താണെന്നല്ലേ, അപ്പം സീരിയൽ കില്ലർ ആകുന്നതിന് തൊട്ട് മുന്നേ പുള്ളിക്കാരൻ അഞ്ചാറ് രണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെയായിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്നതുപോലെയായിരിക്കും അടുത്ത ദിവസം കൊല ചെയ്യുന്നത്. അതാണ് സീരിയൽ കില്ലർ, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഈ സീരിയൽ കില്ലർ ആകുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ രണ്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട്. എവിടെയാന്ന് വെച്ചാൽ 1996 ഫസ്റ്റ് കൊലപാതകം നടക്കുന്നത്. അപ്പോൾ രാജശേഖരൻ എന്നർ മുണ്ടയ്ക്കല്ല, രാജശേഖരൻ എന്നൊരു വ്യക്തിനെ എന്ത് ചെയ്തു, കൊല്ലുന്നു. അതിൻ്റെ ഫലമായിട്ട് 4 വർഷം ജയിലിൽ കിടക്കും. 4 വർഷം ജയിലിൽ കിടക്കും കാരണം എന്താണ്, കാരണം സാക്ഷിയൊന്നും ഇല്ലാന്ന് പറയും. 4 വർഷം കഴിഞ്ഞ് വിട്ടു. അതിനുശേഷം 2007 നിന്ന് ഷമീർ എന്ന് പറയുന്ന കരിക്കോട് സ്വദേശിനെ എന്ത് ചെയ്തു, കൊലപ്പെടുത്തി. അപ്പം ഈ മൊട്ട നവാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 മണിക്ക് കിടന്നുറങ്ങും. രാത്രി 8 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാത്രി ഒരു 12 മണി ആ സമയത്ത് മിഡ് നൈറ്റ് എന്ത് ചെയ്യും, ഇറങ്ങി നടക്കും. എന്തിനു വേണ്ടി, തൻ്റെ ഇരകളെ തേടി. ഇയാളെന്ന് പറഞ്ഞാൽ സൈക്കോപാത്തിക് ക്രിമിനലാണ്, അതുപോലെ തന്നെ എന്താണ് മയക്കുമരുന്നിന് അടിമയും കൂടിയാണ്. അങ്ങനെ ആദ്യത്തെ കൊലപാതകം എന്ന് വെച്ചാൽ സീരിയൽ കില്ലർ പദവിയിലോട്ട് പോകുന്ന ആദ്യത്തെ കൊലപാതകം June 6 June 6 എസ് പി ഓഫീസ് ഫ്ലൈഓവർ അതിൻ്റെ താഴെ കിടന്നുറങ്ങി 65 വയസ്സുള്ള ഒരു യുവതിനെ എന്ത് ചെയ്തു, വലിയ പാറക്കളശിനെ എടുത്ത് തലക്കടിച്ചു കൊന്നു. ഒന്നാമത്തെ കേസ് അല്ലെങ്കിൽ ഒന്നാമത്തെ മർഡർ. രണ്ടാമത്തെ മർഡറിന് കൂടുതൽ ദിവസമൊന്നും എടുത്തില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇതേപോലെ തന്നെ അങ്ങനെ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന കടയുടെ വരാന്തയിൽ കിടന്നിരുന്ന അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു അപ്പുക്കുട്ടൻ ആചാരി എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഇതുപോലെ എന്ത് കഴുത്തി കുത്തുകയും നട്ടന് ഗുരുതരമായി പരിക്കേക്കുകയും മരണവും സംഭവിച്ചു. രണ്ടാമത്തത് തീർന്നില്ല. അടുത്ത മൂന്നാമത്തും ഇതുപോലെ തന്നെ ആ നിർമ്മാണത്തിലിരുന്ന് SP ഫ്ലൈഓവറിൻ്റെ താഴെ ഒരു 65 വയസ്സ് ബോണ്ടൻ കുമാർ എന്നൊരു വ്യക്തിയായിരുന്നു. അയാളെ ഇതുപോലെ എന്ത് ചെയ്തു, തലക്കടിച്ചു വന്നു. അതെന്നാണ്, അത് June 18. തീർന്നില്ല. അടുത്ത് 4th മർഡർ, അത് നടന്നതെന്നാണ്, കൂടുതൽ ദിവസമൊന്നും പോയില്ല. August 3, ശാസ്താംകോട്ട സ്വദേശിയായ തങ്കപ്പൻ അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയായിരുന്നു. ആ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയ വ്യക്തിനെ എന്ത് ചെയ്തു, ഇതുപോലെ തലക്കടിച്ചു കൊന്നു. പിന്നെ 5th നടന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, അതും കൊല്ലം ജില്ലയിലെ മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ അവിടെ വരാന്തയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞ ഒരു 45 വയസ്സായ സുദർശന എന്ന് പറയുന്ന വ്യക്തിനെ എന്ത് ചെയ്തു, തലക്കടിച്ചു കൊലപ്പെടുത്തി. എന്നിട്ട് രണ്ടുപേരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ പോട്ടെ, 5 പേരെന്ത് ചെയ്തു, വളരെ ബ്രൂട്ടലായിട്ട് അടിച്ചു കൊന്നു. ഒരു സൈക്കോപാത്തിക്കാണ്, അതുപോലെ തന്നെ ലഹരി മരുന്നിന് അടിമയമാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ കൊലപാതകം കഴിഞ്ഞപ്പോൾ തന്നെ സംശയാസ്പദമായി ഈ പറഞ്ഞ മൊട്ട നവാസിനെ പോലീസ് പിടിച്ചു. അപ്പം മാനസിക വിഭ്രാന്തി കാണിച്ചുകൊണ്ട് നേരെ കൊണ്ട് തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരത്തുള്ള ഒരു മാനസികാരോഗ്യ അഭയ കേന്ദ്രത്തിനകത്ത് കൊണ്ടിട്ടു. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് മാനസികമായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞ് എന്ത് ഡിസ്ചാർജ് ചെയ്തു. നേരെ ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും കൊല്ലം നഗരത്തിൽ തന്നെ ഇങ്ങേര് കറങ്ങിയടിച്ചു. അപ്പോൾ നൈറ്റ് പെട്രോളിങ്ങിന് പോലീസൊക്കെ പോയപ്പം ഇങ്ങേരെ കണ്ടു. അപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ല എന്ന് വിചാരിച്ചുകൊണ്ടും ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇതിന് ശേഷമാണ് ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം നടന്നത്. പോട്ടെ, ഇപ്പോൾ എല്ലാവരുടെ ആകാംക്ഷന് ഈ പുള്ളിക്കാരനെ എങ്ങനെ പോലീസ് പിടിച്ചു എന്ന്. കാരണം വേറെ ഒന്നുമില്ല, രണ്ടുപേർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ആ രക്ഷപ്പെട്ടവരുടെ തെളിവിൻ്റെ അനുസരണം എങ്ങനെയുള്ള ആളാണ്, ഇനി എത്ര സൈസ് ഒക്കെ, അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ 2 ആഴ്ചത്തിലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തിനെ കൊല്ലം ജില്ലയിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് 2012 November 2 അറസ്റ്റ് ചെയ്യുന്നു. ഇനി ഇപ്പോഴും ഇവിടെ ജയിലിൽ വിചാരണ കാലത്ത് ഈ വ്യക്തി കിടപ്പുണ്ട്. ഓക്കെ, അന്ന് കൊല്ലം ജില്ലയിലെ തൊട്ടടുത്തുള്ള ജില്ലയിലും
എന്താ പറയുക മുൾമുനയിൽ നിർത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന എന്താണ് മൊട്ട നവാസ്. 2012 നവംബർ 2nd പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തല്ല, നമ്മ ആ 2 കൊലപാതകം നടന്നപ്പോൾ തന്നെ പോലീസ് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, പോലീസ് പിടിച്ചുടഞ്ഞ് അവർ കുറ്റം പറഞ്ഞല്ലേ, അപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ബാക്കിയുള്ള 3 പേരെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. കല്ല പോലീസ് രക്ഷിക്കാമായിരുന്നു. ആര് ചെയ്യാൻ, ആരോട് പറയാൻ? അല്ല, ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പറയാനുള്ള കാരണം, ഞാനും യാത്രയൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇതുപോലെ ക്ഷീണമൊക്കെ വരുമ്പോൾ രാത്രിയൊക്കെ ബൈക്കൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും കടത്തിന്മേലും അവിടെയൊക്കെ ആയിരിക്കും കിടന്നുറങ്ങണം, ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും. ഇതൊക്കെ കേട്ടപ്പം എന്തോ ഒരു മനസ്സിലെന്തോ പോലെ തോന്നി. അതുകൊണ്ടെടുത്ത് ഇതേപോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടേ. അപ്പോൾ ഇതൊരു സ്റ്റോറി, മൊട്ട നവാസിൻ്റെ സ്റ്റോറി. ഇതുപോലെ ഒരുപാട് സ്റ്റോറി മറ്റ് അടുത്ത് വീണ്ടും വരും. നാളെ എന്തായാലും ഉറപ്പായിട്ടും വരും. നാളെ എന്തായാലും വേറൊരു കഥയും മാറ്റി വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.